people are still unaware of what a whale shark is. Even when they know about it, a lot of times they get confused about the name. Whale shark likely have come because of its enormous size and the feeding habit of a baleen whale. And the shark is because it belongs to a shark family. Wildlife Trust of India's Whale Shark Conservation Project in Gujarat started in 2004 with a very grassroots approach. These fishermen are the critical stakeholder who gets to go to the sea every day, and they encounter the entangled whale sharks. They get to decide the fate of this species. In last two decades, while working in whale shark conservation, we have also found out there are four aggregation sites along the western coast of India. Hence, in 2016, taking all the learnings and the best case studies from the Gujarat project, we started our whale shark conservation project in Kerala and Lakshadweep. Over the last 6 years, WTI has reached out to 9 coastal districts in Kerala. Even though the problem was the same in both Gujarat and Kerala, the situation in Kerala is different. Here, the local fishing practice known as Kambawala fishing or Karamadi involves a group of at least 30 skilled fishers operating one net from the shoreline. കരമടി എന്ന് പറയുന്നത് ഒരു പരമ്പരാഗതമായ മത്സ്യബന്ധന രീതിയാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ പ്രദേശത്ത് പ്രധാനമായിട്ടും പരമ്പരാഗതമായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ അനുവർത്തിച്ചു വരുന്ന ഒരു മത്സ്യബന്ധന രീതിയാണ് കരമടി എന്ന് പറയുന്നത്. ഈ തിരുവനന്തപുരത്തിൻ്റെ ഈ ഭാഗത്ത് ശംഖുമുഖം തീരത്തെല്ലാം തന്നെ നിരവധി മത്സ്യത്തൊഴിലാളികൾ കരമടി ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയുടെ മറ്റു പല ഭാഗത്തെല്ലാം തന്നെ കരമടിയിൽ തിമിംഗല സ്രാവുകൾ അടിഞ്ഞതായി കുടുങ്ങിയതായിട്ടുള്ള അറിവുകൾ വളരെ കുറവാണ്. പക്ഷേ ഈ ഭാഗത്ത് നിരവധി തിമിംഗല സ്രാവുകൾ കരമടിയിൽ കുടുങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 18-20 തിമിംഗല സ്രാവുകളെയാണ് ഇത്തരത്തിൽ വലയിൽ കുടുങ്ങിയ കരമടി വലയിൽ കുടുങ്ങിയ സ്രാവുകളെ ഇവിടുത്തെ മത്സ്യബന്ധന തൊഴിലാളികൾ രക്ഷിച്ചിട്ടുള്ളത്. തിമിംഗലം സ്രാവ് 8 എൻ്റെ വലയിൽ കുടുങ്ങിയിട്ട് എന്നെ കൊണ്ട് കഴിയുന്നിടത്തോളം ഇതുവരേക്കും ഒന്നിനെയും ഉപദ്രവിക്കാതെ ഞങ്ങൾ തിരിച്ചയച്ചിട്ടുണ്ട്. ചിലപ്പോൾ വലയിൽ കുടുങ്ങിപ്പോയാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ വല കീറിയാണ് പിന്നെ പുറത്താക്കുന്നത്. ആദ്യമായിട്ട് വലയിൽ കിട്ടിയപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അന്ന് ഒരു പരിചയമില്ലായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ വല മുകളിൽ കയറ്റി വല കീറി വിട്ട് പിന്നെ ഒരുപാട് സമയമെടുത്ത് അതിനെ തിരിച്ച് പറഞ്ഞയക്കാൻ വേണ്ടി. കമ്പോല വലിക്കുന്നവർക്ക് മാത്രം വലിയ ബുദ്ധിമുട്ടാണ്. ഇതിന് സാർത്ഥങ്ങൾ കാണുകയാണ്, കരയ്ക്ക് നിന്ന് വലിക്കുകയാണ്. വെള്ളത്തിൻ്റെ മുകളിൽ കയറിയാളെ ഇതിനെ കാണുകയുള്ളൂ. വെള്ളത്തിന് അടി കൂടെ വന്നാൽ നമുക്കറിയില്ല. പിന്നെ വലയുടെ അകത്ത് കൂടുമ്പോൾ കരയ്ക്ക് വരുമ്പോഴാണ് കാണുന്നത്. മണലിൽ പൊറുക്കുമ്പോഴാണ് തിമിംഗല സ്രാവിനെ കാണുന്നത്. ഞങ്ങളുടെ വലയിൽ 42 ആൾക്കാരുണ്ട്. ഈ കഷ്ടപ്പാട് ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചതാണ്. ഞങ്ങൾ ചില സമയങ്ങളിൽ വല വിട്ട ശേഷം മീൻ ചെറിയ മീനുകൾ കയറും വലയിനുള്ളിൽ. അത് അങ്ങനെ വളം ഞങ്ങൾ വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അടിയിൽ കൂടെ വരും ഈ തിമിംഗല സ്രാവ്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചില സമയങ്ങളിൽ ഞങ്ങളുടെ ഉള്ളിൽ വെച്ച് തന്നെ അതിനെ കളയും. ആ പോകുന്ന പോക്കിൽ ഞങ്ങളുടെ ജീവനും കൂടെ നഷ്ടപ്പെട്ടു പോവാണ്. ഞങ്ങൾ 10-40 പേരുടെ ജോലി ആ ഈ മീൻ അതിൻ്റെ കൂടെ ഒപ്പം പോവാണ്. ഞങ്ങൾ വെറും കൈയോടെ പോകും. അപ്പം നമുക്ക് ഞങ്ങളങ്ങനെ വിചാരിച്ച് ദൈവം അനുകരിച്ച് അത് പോയി രക്ഷപ്പെട്ടല്ലേ. അതിനൊരു നല്ല ഭാഗ്യം. അല്ലെങ്കിൽ കരയ്ക്ക് വന്ന് കുഞ്ഞ് തിര അടിച്ചു പോയാൽ വലിയ ബുദ്ധിമുട്ടും. Every time a fisherman cuts open the net to release the whale shark, they end up sacrificing their entire day's catch. This is why their efforts are considered priceless. ഒരു തിമിംഗല സ്രാവ് വലയിൽ കുടുങ്ങുമ്പോൾ അന്നേ ദിവസത്തെ ആ വലയിൽ കുടുങ്ങിയ ഒരു പരിധിവരെയുള്ള എല്ലാ മത്സ്യങ്ങളും അതോടൊപ്പം തന്നെ രക്ഷിച്ച് രക്ഷപ്പെട്ട് പുറത്തേ പോകാറാണുള്ളത്. അപ്പോൾ തിമിംഗല സ്രാവിനെ രക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം ഈ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് വളരെ ഭീമമാണ്. കടലിപ്പോൾ വറുതിയുടെ നടുവിലാണ്. കടലിൽ മത്സ്യം വളരെ കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ തന്നെ ഈ പരമ്പരാഗതമായ രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്ന ഈ മത്സ്യത്തൊഴിലാളികൾ കടലിലെ ഈ മത്സ്യസമ്പത്തിൻ്റെ വില മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന സ്രാവുകളെ തിരിച്ച് കടലിലേക്ക് വിടുന്നത് തികച്ചും പ്രശംസനീയമാണ്. ബിക്കോസ് ഓഫ് ഹൗ കമ്പവാല ഇസ് സ്ട്രക്ചേർഡ് ഇറ്റ് ഇസ് നിയർലി ഇംപോസിബിൾ ഫോർ ഫിഷർമൻ ടു സീ വാട്ട് ഫിഷേഴ്സ് ആർ ട്രാപ്ഡ് ഇൻ ദ നെറ്റ്സ്. It is only when the net reaches the shore can they see their catch. Many a time, the whale shark enters the net to feed on little fish, thereby also getting entangled. And once this big fish reaches the shore, it requires considerable manpower and effort to return the fish back into the sea. Due to WTI's intervention,
over 23 whale sharks have successfully been rescued and released back into the sea along Kerala's coastline. അവര് രണ്ടു വർഷം മുമ്പ് ഒരു ഡിസംബർ 15th അട്ടെ രാവിലെ ഞങ്ങൾ സാധാരണ കരമടി പോകുന്നതുപോലെ വളച്ച് കരയ്ക്ക് വലിച്ച് കയറ്റാറ് ഏകദേശം തീരത്ത് അടുക്കാറായപ്പോഴത്തേക്കും ഒരു വലിയ വെയിൽ ഷാർക്ക് അതിൽ കുടുങ്ങി. ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി അത് എങ്ങനെയെങ്കിലും ജീവനോട് രക്ഷപ്പെടുത്തണമെന്നുള്ള വിധത്തിൽ വലകളൊക്കെ എല്ലാം മുറിച്ച് ഒരുപാട് ഒരു 3 മണിക്കൂറോളം അതിന് ഒരുപാട് പരിശ്രമിച്ച് അതിനെ വലയിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഒരു 2 മണിക്കൂറിൽ കൂടുതൽ വീണ്ടും അതിനെ കടലിലോട്ട് എങ്ങനെയെങ്കിലും വിടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമായിരുന്നു. അതിൽ ഒരുപാട് നാട്ടുകാരും ഞങ്ങളെല്ലാവരും ഇവിടെ ഉള്ള നാട്ടുകാരും ഞങ്ങൾ കടലിൽ പോകുന്നതും പോകാത്തതും എല്ലാവരും കൂടി അതിനെങ്ങനെയെങ്കിലും ജീവനോട് കടലിൽ വിടാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു. അതിനിടയ്ക്ക് ഫോറസ്റ്റുകാരെയും ഇവിടുത്തെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുള്ള എല്ലാവരെയും ഒക്കെ ഞങ്ങൾ അറിയിച്ച് അവരൊക്കെ വന്നു. 2 മണിക്കൂറിൽ കൂടുതൽ അത് വലിച്ച് കടലിലോട്ട് എങ്ങനെയോ ഞങ്ങൾ കടലിലോട്ട് അതിന് രക്ഷപ്പെടാൻ കണക്കായിട്ട് തിരയിൽ നിന്ന് അപ്പുറത്ത് ഞങ്ങൾ ആക്കി ആക്കി ഞങ്ങൾ വിചാരിച്ചത് മരിച്ചു എന്നാണ്. ഇവിടെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഒരു മണിക്കൂർ നേരം അത് വെള്ളത്തിൽ അങ്ങനെ അനങ്ങാതെ കിടന്നിട്ട് എല്ലാവരും നിൽക്കെ എല്ലാ ഓഫീസർമാരും നിൽക്കെ അത് ജീവനോടെ പോയത് അത് കണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. തിമിംഗലി സ്രാവുകളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത പലപ്പോഴായി പറഞ്ഞു കൊടുത്തത് വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ സേവ് ദി വൈൽഡ് ഷാർക്ക് ക്യാമ്പയിനാണ്. നമ്മോടൊപ്പം തന്നെ മത്സ്യബന്ധന തൊഴിലാളികളുടെ ഭാഗമായിട്ടുള്ള അജിത് ശംഖുമുഖം എന്ന് പറയുന്ന വ്യക്തിയും നമ്മോടൊപ്പം തന്നെയുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു മത്സ്യബന്ധന തൊഴിലാളി കൂടിയാണ്. അപ്പോൾ അദ്ദേഹം അഹോരാത്രം പ്രവർത്തിക്കുന്നു മത്സ്യബന്ധന തൊഴിലാളികളോടൊപ്പം നിന്നുകൊണ്ട് തോളോട് തോൾ ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംരക്ഷണത്തിന് അവർക്ക് പ്രചോദനം ആകുന്നത്. അജിത് കുമാർ, എ ഫിഷർമൻ, ഹാസ് ബീൻ ലീഡിംഗ് റെസ്ക്യൂ ഓപ്പറേഷൻസ് ഇൻ ദ സദേൺ കോസ്റ്റ് ഓഫ് കേരള. Ajit is well received by his fellow fishermen in Thiruvananthapuram and is actively involved in many coastal activities, leading and motivating fisher folk. After learning about WTI and the Save the Whale Shark campaign, he realized that he too could contribute to saving these gentle giants. Being a resident of the southern coast, which witnesses large congregations of whale sharks, the presence of a committed person like Ajit is crucial. എൻ്റെ പേര് അജിത് ശംഖുമുഖം. പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ ഒരു ശംഖുമുഖത്തുകാരനാണ്. ഞാൻ ജനിച്ച മണ്ണ്, ഓടിക്കളിച്ച് നടന്ന തീരം, ആ തീരത്ത് നിന്നുകൊണ്ട് വെയിൽ ഷാർക്കുകളെ രക്ഷിക്കുക എന്നുള്ളൊരു വലിയ ദൗത്യം എന്നെ വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഏൽപ്പിച്ചിരിക്കുകയാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ തീരത്ത് നിരന്തരമായി ഈ വെയിൽ ഷാർക്കുകൾ അടിയാൻ തുടങ്ങി. എൻ്റെ മാമൻ്റെ വള്ളത്തിൽ തന്നെ കയറിയപ്പോൾ എനിക്ക് ഒരു പ്രയാസം തോന്നി. എന്തോ ഒരു വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് ഈ നമ്മുടെ വെയിൽ ഷാർക്കുമായിട്ടുണ്ടായി. ആദ്യം വെയിൽ ഷാർക്കുകൾ കരയ്ക്ക് കയറുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഒരു പഠനം തന്നെ ഞങ്ങൾ നടത്തി. അപ്പോൾ നമുക്ക് കരയിൽ നിൽക്കുന്നവയോ സംസാരിക്കുന്നതോ വേറെ പുറത്തുനിന്ന് സംസാരിക്കുന്നവർക്കോ ഒന്നും നടക്കില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായി. ആ ബോധ്യത്തിൻ്റെ പുറത്ത് ഞങ്ങൾ ഓരോ സ്ഥലത്തും മത്സ്യത്തൊഴിലാളികളെ ഗ്രൂപ്പുകളായി അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അവരെക്കൊണ്ട് അവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് തിരിഞ്ഞു. പിന്നെയുള്ളതെല്ലാം എന്താ പറയുക, എല്ലാം ഒരു ചെയിൻ പോലെ നടന്നുകൊണ്ടിരിക്കുന്നു. Since 2016, this campaign has been widely accepted by the fishermen of Kerala with open arm. They have taken immense interest in learning about the rescue and be actively involved in the campaign. They are the frontline warrior. If they can't, nobody can save this magnificent species. They are in the forefront, leading this campaign with the support of Wildlife Trust of India and the Kerala Forest Department. So, the fishermen community of Kerala has our deepest gratitude for their unwavering commitment. We are very hopeful with this collaborative support, we can have a successful campaign which has a long-lasting impact on the environment.